കണ്ട ചുറ്റിച്ചു. അപ്പൊ നമ്മുടെ പപ്പാസ് റെഡിയായി. നമ്മൾ ആറെണ്ണം ഉണ്ടായിരുന്നു, അഞ്ചു പേരുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാലേ മമ്മി ഇത് കഴിക്കത്തില്ല, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം. വേറെ കൊണ്ടല്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രൂപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളെ എന്തോ അമ്മ എന്ത് ചെയ്യാൻ പോകുന്നത്? കരിമീൻ പപ്പാസ്. ഇന്ന് കരിമീൻ പപ്പാസ് ഉണ്ടാകാൻ പോവാ. കാരണം നമ്മൾ മമ്മിയുടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിക്കാണെങ്കിലും ഒക്കെ ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം ഞാൻ ഓഫീസിൽ ഇതൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരെപ്പോഴും ചോദിക്കും, ദീപു ഇത് എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എന്നോടോ ബാല ഇതൊക്കെ എന്ന്, എനിക്കിതൊരു പിടിയില്ല. അപ്പം മമ്മിയുടെ തന്നെ ചോദിച്ചിട്ട് മമ്മി ഇത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആദ്യം നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയം മുതൽ തന്നെ മമ്മിയുടെ കുക്കിംഗ് കൂടിയിടണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പം നമുക്ക് കരിമീൻ പപ്പാസിലൂടെ നമുക്ക് തുടങ്ങാം. ഈ പപ്പാസ് എന്ന് പറയുന്നത് ശരിക്കും മപ്പാസ് എന്ന് പറയും, പപ്പാസ് എന്ന് പറയും, പല സ്ഥലങ്ങളിൽ പലതാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം മമ്മി. എന്തോ പപ്പാസ് വെക്കാൻ പോകുന്നത്? കരിമീൻ. കരിമീൻ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ആദ്യം എന്തോ വേണ്ടത്? ആദ്യം നമുക്ക് കരിമീൻ. ആദ്യം നമുക്ക് ആദ്യം കരിമീൻ വേണം അല്ലേ? അപ്പൊ എത്ര കരിമീനാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്? നമ്മളിപ്പോ ആറ് കരിമീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തേച്ച് കഴുകി, ചെത്തി തേച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ച്. അത് നമ്മൾ അങ്ങനെ തന്നെ, നമുക്കിപ്പോ അങ്ങനെ കിട്ടുമല്ലോ, നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലടത്തൊന്നും ചെത്തത്തില്ല, നമ്മള് ചെത്തിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. വെട്ടിയ പാടം എടുക്കും, ചില വെട്ടി തേച്ചൊഴി എടുക്കും, ചെത്തത്തില്ല, ചെതുമ്പൽ മാത്രം കളയും. നമ്മൾ ചെത്തി തൊലി എല്ലാം കളഞ്ഞിട്ട് ഇല്ല, ഒരു വ്യത്യാസ കുറവില്ല, നല്ല ടേസ്റ്റ് വരും. അത് നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത്? കരിമീൻ വറുത്ത് വെക്കാം, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കരിമീൻ പപ്പാസ് വെക്കുന്നതിന് ആദ്യമായിട്ട് അതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുക്കുന്നത്. എരിവ് ഇല്ലാത്ത മുളക് പൊടി ഒരു 3 സ്പൂൺ, അതിനുശേഷം എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ. അത് എരിവ് കൂടിയാലും അത് കുഴപ്പമാണ്, അതുകൊണ്ടാണ് അത്ര എടുക്കുന്നത്. മഞ്ഞപ്പൊടിയും കൂടി ചേർക്കണം. അതിനുശേഷം ഉപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി അത് കുഴച്ച് കരിമീൻ വറുക്കാൻ വേണ്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കരിമീനിലോട്ട് ഈ മുളക് അരച്ച് പുരട്ടിയത് ചേർക്കുക, അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുക. കാരണം പപ്പാസാണ്, അതിന് എരിവ് കൂടുതൽ പാടില്ല. പച്ചമുളകിനകത്താണ് ഇത് വെക്കുന്നത്, തേങ്ങാപ്പാലിനകത്ത്. വറുക്കുന്നത് പൊടിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ തവി കൊണ്ടാണല്ലോ മീൻ എടുക്കുന്നത്. അപ്പോൾ ഇത് പൊടിയരുത്, പൊടിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ഒരു പകുതി വേവ് വരെ വറുക്കണം. 6 കരിമീനുണ്ടിത്. ഇത് നമ്മൾ നല്ല ഭംഗിയായിട്ട് മുളക് ഉപ്പും മുളകും പുരട്ടി ആദ്യമേ ഇത് നമ്മൾ വറുത്ത് വാങ്ങി വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കി പരിപാടികൾ നോക്കാൻ. ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉരുളിയെടുത്ത് അടുപ്പത്ത് വെച്ച് ഇത് വറുക്കണം, വറുത്ത് വാങ്ങി വയ്ക്കണം. നന്നായിട്ട് ചൂടായി, ചൂടായതിന് ശേഷം വേണം നമുക്ക് കരിമീൻ എണ്ണയിലോട്ടിടാൻ. അല്ലെങ്കിൽ ചൂടായില്ലെങ്കിൽ നമുക്ക് കരിമീൻ പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് എണ്ണ നന്നായിട്ട് ചൂടാകണമെന്ന് പറയുന്നത്. നമ്മൾ കരിമീൻ വറുത്ത് വെച്ചു അല്ലേ മീൻ? കരിമീൻ 6 എണ്ണം നമ്മൾ അടിപൊളിയായിട്ട് വറുത്ത് വെച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇനി നമുക്ക് സബോള, ഒരു 5 സബോള എടുത്ത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു 9 പച്ചമുളക്, അത് രണ്ടായിട്ട് കീറി അല്ലേ, ഒരു വലിയ ഒരു കഷ്ണം ഇഞ്ചി, ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ നന്നായിട്ട് അരച്ചു വെച്ചു. അതിനുശേഷം ഒരു 3 തക്കാളി, കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില. ഇനി അത് തനിപ്പാലും 2ാം പാലുമാണ് ഇത്, അതായത് തേങ്ങാപ്പാല്, തേങ്ങാപ്പാല് തനിപ്പാലും എടുത്തിട്ടുണ്ട്, 2ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഉള്ളോ?
പൊടി ഐറ്റംസ് നമ്മൾ ഇതെല്ലാം വഴറ്റി ചേർക്കാൻ നേരം വേണം നമുക്ക് പൊടി ഐറ്റംസ്. അതിനകത്ത് തന്നെയാണ് നമ്മൾ ഇത് വഴറ്റാനും പോകുന്നത്. പാത്രം മാറ്റണ്ട, അതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒരല്പം ചൂടായതിന് ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. മമ്മി ചെയ്യുന്ന രീതി തന്നെയാണോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്ക്. എണ്ണ ചൂടായി, ഇനി നമുക്ക് സബോള ഇടാം. സബോള വന്നിട്ട് വഴറ്റിയെടുക്കണം അല്ലേ. സബോള അതിനുശേഷം ഇതിടുക. വെളുത്തുള്ളി, ഇഞ്ചി അരച്ചത്, അതിനുശേഷം പച്ചമുളക്. പച്ചമുളകാണ് നമ്മൾ ഇതിനകത്ത് എരിവ് കൂടുതലായിട്ട്. പച്ചമുളകിന്റെ എരിവേ ഉള്ളൂ, അല്ല നമ്മൾ പിന്നെ വറക്കാൻ പുരട്ടി വെച്ചത് കൊണ്ട് ഒരല്പം എരിവ് മീനിന് കിട്ടും. ചെയ്ത് നോക്കിട്ട് അതെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓരോ സ്ഥലത്തും പല രീതികളിലാണ് വെക്കുന്നത്, നമ്മൾ വെക്കുന്നത് ഇങ്ങനെയാണ്. ഈ സബോളയൊന്നും വഴലാണ്, നേരത്തെ ഒരല്പം ഉപ്പൊഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ആണോ? ഒരുപാട് ഒഴിക്കരുത്, കുറച്ച്. ഇതൊന്ന് വഴലാൻ വേണ്ടി ഒരല്പം ഉപ്പൊഴിക്കണം. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും, കൂടുതൽ സമയം ഇളക്കണ്ട. നമ്മളിത് ഉപ്പും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് സിമ്മിൽ വെച്ച് അടച്ചു വെക്കണം. അപ്പം നമ്മുടെ സബോള അതേ വഴന്ന് വരുന്നു. അതിനകത്തോട്ട് നമ്മൾ സബോള തക്കാളിയും കൂടി ഇടുകയാണ്. തക്കാളിയും കൂടി ഇട്ടെങ്കിലേ നമ്മുടെ മീനിന് ചെറിയ പുളിരസം ഉണ്ടാകത്തുള്ളൂ. സാധാരണ പുളിയിടുന്ന പോലെ പപ്പാസിന് നമ്മൾ പുളിയിടത്തില്ല, അതിനാണ് തക്കാളി ഇടണം. തക്കാളി ഇല്ലെങ്കിൽ ഒരു കഷ്ണം പുളി ചേർക്കും. തക്കാളിയാണ് നല്ലത്. ഇനി ഇത് കുറച്ചുകൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. തനി പഴന്ന് പഴന്ന്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് പൊടികൾ ഇടണം. മീനല്ലേ, മീനായത് കാരണം അത് തന്നെയല്ല, കായൽ മീനും അല്ലേ, അത് കാരണം നമുക്ക് ഒരു സ്പൂൺ മസാലപ്പൊടി ഇടാം. മസാലപ്പൊടി ഏത് മസാലയാ? ഗരം മസാല. ഗരം മസാല പൊടി. ഗരം മസാല. പിന്നെ കുറച്ച് അല്പം മഞ്ഞപ്പൊടി. അല്പം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ പൊടിപ്പിച്ച് എടുത്തിരിക്കുന്നതാണ്. നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടുവന്ന് പുഴുങ്ങി. ഇതെന്തോ? ഇത് കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം. എന്തുമാത്രം വേണം? ഒരു ഒരു രണ്ട് ടീസ്പൂണെങ്കിലും വേണം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ടല്ലേ? വേണ്ട. ഇത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാല് എടുത്ത് ഒഴിക്കണം. നമ്മൾ സാധാരണ മൂന്ന് പാലെടുക്കും, രണ്ടാം പാൽ കൊണ്ട് നമ്മൾ നിർത്തുവായി. മല്ലിയും മസാലപ്പൊടിയും ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. ഈ മസാലകളെല്ലാം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളിക്കകത്ത് എണ്ണ ഒരല്പം കുറവായിരുന്നു. അപ്പം ഞാനൊരല്പം എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുവാണ്. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. രണ്ടാം പാൽ ഒഴിച്ചു. രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് ഇല്ല, തിളക്കരുത്. തിളക്കുന്നതിന് മുമ്പ് നമ്മുടെ മീൻ പെറുക്കി ഇതിനകത്ത് ഇടണം. ഒടുവിലാണ് തനിപ്പാൽ ഒഴിക്കുന്നത്. തനിപ്പാൽ ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ച് വാങ്ങി വെക്കുക. ഇല്ല ഇല്ല, അത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴലണം.
ഉപ്പ് ഒരല്പം കൂടെ വേണം. കലക്കിയ വെള്ളം ആണ്, ഉപ്പ് നീരാണ്. നമ്മൾ മീൻ വറുത്തതിന് ഉപ്പും മുളകും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഓരോ നമ്മുടെ ചാറിന്, മസാലയ്ക്ക്, ഗ്രേവിക്ക് ഒരല്പം ഉപ്പ് കൂടെ വേണം. ഇത് വെന്തോന്ന് നമ്മൾ നോക്കിയതിന് ശേഷം ഇതെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ മീൻ പെറുക്കി ഇടാൻ പോവാണ്. മീനിട്ടു കൈകൊണ്ടിടും. അപ്പം മീൻ ആറെണ്ണം ഉണ്ട്, നല്ല അടിപൊളി മീൻ കേട്ടോ. അടുത്തൊന്നും കൈ പൊള്ളിക്കില്ലേ, അതുപോലെ അടന്നു പോകരുത്. ആറും അതിനകത്ത് കൊള്ളണം, അതും ഒഴിക്കണം. അതെണ്ണ ഒഴിച്ചു ഒഴിച്ചു, മൊത്തം ഒഴിച്ചു എല്ലാം അതിൻ്റെ ചുറ്റിന്, ആ ചുറ്റിനും ഒഴിക്കണം. അത് പോട്ടെ. ഇനി നമുക്ക് അടച്ചു വെക്കാം. വാങ്ങാൻ നേരം തനിപ്പാൽ ഒഴിക്കും. സബോളയും ഈ സബോളയും ഈ ഇത് ഈ മസാലകളും ഈ ഉള്ളി സബോള ഇതെല്ലാം ഒന്ന് ഇതിനകത്തോട്ടൊന്ന് കയറാൻ വേണ്ടി നമ്മളിതൊന്ന് ചുറ്റിക്കുക. കണ്ട ചുറ്റിച്ചു. നമ്മുടെ പപ്പാസ് ഏകദേശം റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്ക് തനിപ്പാലും കൂടെ ഒഴിച്ച് നമ്മൾ വാങ്ങാൻ പോവാം. തനിപ്പാൽ ഒഴിച്ചാട്ടെ, ചുറ്റിച്ചൊഴി. മൊത്തം വേണ്ട കേട്ടോ, അങ്ങനെ കുറച്ച് മതി. മതി മതി മതി. ഇനി ഇനി ഇതൊന്ന് ചുറ്റിക്കണം, തിളയ്ക്കരുത്, തിളയ്ക്കാൻ പാടില്ല. പപ്പാസ് റെഡിയായി, സെറ്റായി. ഇനി അടച്ചു വെക്കണം. ഇനിയും വിളമ്പാൻ നേരം തുറന്നാൽ മതി. ഓഫാക്കി ഓഫാക്കിയില്ല. ഇത് തുറന്ന് നമുക്ക് എല്ലാവർക്കും വിളമ്പ എന്ന് പറയട്ടെ. അപ്പോൾ നമ്മുടെ പപ്പാസ് റെഡിയായി. നമ്മൾ ആറെണ്ണം ഉണ്ടായിരുന്നു, നാലെണ്ണം എടുത്തു, രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ്. ഇത് നാലെണ്ണം, ഞങ്ങൾ അഞ്ച് പേരുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാലേ, മമ്മി ഇത് കഴിക്കത്തില്ല, അതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം വേറെ കൊണ്ടല്ല, മമ്മിക്ക് കായൽ മീനിനോട് വലിയ താല്പര്യമില്ല. അപ്പം പക്ഷേ മമ്മി കഴിച്ചില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇനിയിപ്പോൾ ചോറുണ്ണാം. ഓക്കെ, അപ്പം ഇത് നമുക്ക് കഴിക്കാം. നമ്മുടെ കരിമീൻ പപ്പാസ് ഈ ഉള്ളിയും കൂടെ ചേർത്ത്, ഇതിൻ്റെ ഒരു പ്രത്യേകത കരിമീൻ്റെ മുള്ള് വായി പോകരുത്, വയറ്റി പോകരുത് കേട്ടോ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. അപ്പം ഇനി എല്ലാവർക്കും നമുക്ക് കഴിക്കാം അല്ലേ. ഓക്കെ, അപ്പം ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടേതായ രീതി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. തൽക്കാലം നിർത്താൻ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.